ചില സ്ത്രീകൾക്ക് തോന്നുന്നുണ്ട്, ഞാൻ സ്ത്രീയാണെന്നുള്ള ബോധം മുമ്പിൽ നിൽക്കുന്ന ആണിനുള്ളത് കൊണ്ട് ആ ആണെന്നെ തല്ലാനോ പിടിക്കാനോ നല്ല തെറി പറയാനോ നിൽക്കില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് അല്ല ബുദ്ധിമുട്ട്, പറഞ്ഞവനാണ് ബുദ്ധിമുട്ട് എന്ന് അറിയാവുന്ന ചില സ്ത്രീകൾ ചില പുരുഷന്മാരെ നോക്കി കൊഞ്ഞന ബുദ്ധി കാണിക്കും. ഉദാഹരണം, ഞാൻ ഒരു സ്ത്രീയാണ്, അപ്പൊ എനിക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ഉണ്ടായ പ്രശ്നത്തിൽ സാറ് സോറി പറയണമായിരുന്നു. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി ആ രീതിയിലല്ല പറയേണ്ടത്. ആളാവാൻ വരരുത്, ആളാവാൻ വരുന്നതല്ല സാർ. കൊറേ സമയം ഇപ്പൊ ഞാൻ നിൽക്കുന്നുണ്ട്, കോടതിയാണ് ഇനി നോക്കുന്നത്. അവര് എന്ത് കോടതിയാ? ചാനലിന്റെ വക്താവ് ഇവിടെ വന്ന് എന്ത് കോടതി? സുരേഷ് ഗോപി അന്ന് തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ. സുരേഷ് ഗോപി പറഞ്ഞത് ആ കുട്ടിക്ക് അതിന് തെറ്റായി തോന്നിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്റെ സ്പർശനം ഒരു മോശമായ രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്തതെങ്കിൽ ഞാൻ സോറി പറയുന്നു എന്നാ പറഞ്ഞത്. പിന്നെ എന്താ പറയേണ്ടത്? ഞാൻ ആ കുട്ടിയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നു എന്ന് പറയണം. ഒരാള് ആത്മാർത്ഥമായിട്ടൊരു മാപ്പ് പറയണമെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കളങ്കമുണ്ടായിരിക്കണം. എന്നാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു കളങ്കവും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ മീഡിയ മണ്ഡലം പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുതിയ അവതാരം പുറവെടുത്തിരിക്കുകയാണ്. ആരാണ്? റിപ്പോർട്ടർ ചാനലിലെ ഒരു കുട്ടി. തന് അന്തം കമ്പി 916 അന്തം കമ്പി, അത്രയും വെട്ടിത്തിളങ്ങുന്ന അന്തം കമ്പിയാണ്. അവർ ചോദിച്ച ചോദ്യം സുരക്ഷകൾക്ക് ഇഷ്ടമായിട്ടില്ല. എന്റെ അടുത്ത് ആളാവാൻ വരരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇവിടെ പറയും എന്ത് ആളാവും സാർ, ആളാകുന്നല്ല സാർ. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തീരുമാനിക്കുന്ന കോടതിയല്ലേ. അപ്പൊ ഇവിടെ ചോദിക്കട്ടെ എന്ത് കോടതി, എന്ത് കോടതി എന്ന് ചോദിച്ച അവളെ ശരിക്കും അദ്ദേഹത്തിന് മാന്യമായിട്ട് തന്നെ നല്ല രീതിയിൽ നാല് വർത്തമാനം കൂടി പറയായിരുന്നു. പക്ഷെ അദ്ദേഹം കുറച്ചുപോയി. കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിന് ഇനി വിവാദങ്ങളിൽ പോയി തല വെക്കാൻ താല്പര്യമില്ലാത്തോണ്ടായിരിക്കാം. അപ്പൊ എന്റെ മുമ്പിലൊക്കെ ചോദിച്ചിട്ട് പറയണത് എന്ത് കോടതിയുടെ എന്ന് വെച്ചാൽ പോണാ പട്ടി എന്നറിയാം. എന്റെ സ്വഭാവമാണ്, കാരണം നമ്മൾ നിയമവ്യവസ്ഥയില് വിശ്വസിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് കോടതിയെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അപ്പൊ എന്ത് കോടതി എന്ന് പറയുമ്പോൾ ഈ പത്രപ്രവർത്തകരുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് ഇപ്പൊ അവള് വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കാൻ പോണില്ല കൊച്ചേ. അദ്ദേഹത്തിന്റെ മാന്യത അന്ന് കാണിച്ചു. വീണ്ടും ഈ കോരിട്ട് കുത്താൻ വേണ്ടി കഴിഞ്ഞിട്ട് കൂടെ ചെല്ലേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ കൂട്ടത്തിൽ നിന്ന പത്രപ്രവർത്തകരും എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കിത് തുടരണമെന്നുണ്ടോ, ഈ പറയുന്ന ഇന്റർവ്യൂ നിങ്ങൾക്ക് തുടരണമോ അദ്ദേഹം ചോദിച്ചു. അപ്പൊ അവരെല്ലാവരും കൂടി യെസ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവളോട് പോകാൻ പറ. അപ്പൊ തന്നെ അതങ്ങ് പരിചയം ആരെങ്കിലും എന്നാ വേണ്ട സാറേ, ഞങ്ങളെ എടുക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലെ കുട്ടീനെ ഞങ്ങള് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ എന്തായാലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ചാനലിൽ നിന്നോ ഇല്ല, അവരെപ്പോഴും ബൈറ്റിന് വേണ്ടി കടികൂടുകയാണ്. സോ അന്തം കമ്പി പ്ലീൻ, ഇത്രയേ ഉള്ളൂ. പട്ടിയുടെ വിലയുള്ള അന്തം കമ്പികൾക്ക് എല്ലായിടത്തും ഇവർക്ക് ആവശ്യം വിവാദങ്ങളാണ്. ഇവർ സ്വന്തം തന്തയെ വെച്ചിട്ടാണ് വിവാദം ഉണ്ടാക്കുന്നത്, അതാണ് ഇവരുടെ ഒരു ആവശ്യം. സ്വന്തം തന്തയെ പറഞ്ഞ് ഇവർ വിവാദം ഉണ്ടാക്കും. അപ്പോൾ ആ കുട്ടിക്ക് സ്വന്തം എന്താ പറയുക, ക്യാമറമാനെ പോലും സപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത്രയ്ക്കേ ഉള്ളു കൊച്ചെ. നീ എന്തായാലും പാക്കേജ് സെന്ററിന്റെ ഈ പറയുന്ന വക്താവല്ലേ, അല്ലാതെ റിപ്പോർട്ടർ ചാനലിന്റെ നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാക്കേജ് സെന്ററിലെ വക്താക്കൾക്ക് എന്നും ഇങ്ങനെ അടി കിട്ടിയിട്ടുള്ളൂ. പലയിടത്തും അങ്ങനെ തന്നെയാണ്. നല്ല തന്തയ്ക്ക് പറഞ്ഞവരുടെ ചെന്ന് കഴിഞ്ഞാൽ ഓടിച്ചുവിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞവരുടെ ചെന്നു ദയവാണ് ഓടിച്ചുവിട്ട് കഴിഞ്ഞു വേണ്ടി.